അലൻ വാക്കറുടെ പരിപാടിക്കിടെ മൊബൈൽ ഫോണുകൾ മോഷണം പോയ കേസിൽ അന്വേഷണ സംഘം മുംബൈയിലേക്കും രണ്ട് ഐഫോണുകൾ മുംബൈയിൽ തന്നെയാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ഡൽഹിയിലെ ചോർ ബസാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് പുറമെയാണിത്. എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, മിക്ക ഫോണുകളും ചോർ ബസാറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനമായിരുന്നു, പക്ഷേ മുംബൈയിലേക്കും ഫോണുകൾ കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ജിൽസി, അലൻ വാക്കറുടെ കൊച്ചിയിലെ പരിപാടിക്കിടയിൽ 38 മൊബൈൽ ഫോണുകളാണ് മോഷണം പോയിരുന്നത്. അതിൽ ചില മൊബൈൽ ഫോണുകൾ ഡൽഹിയിലെത്തിയെന്ന വിവരമാണ് തുടക്കത്തിൽ പോലീസിന് ലഭിച്ചിരുന്നത്. അത് തന്നെ ചോർ ബസാറിലാണെന്നുള്ള സിഗ്നൽ കൂടി, ആ സന്ദേശം കൂടി ലഭിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്നലെ അന്വേഷണ സംഘം ഇന്നലെ ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡൽഹി പോലീസുമായി ചേർന്നുള്ള അന്വേഷണമാണ് നടത്തുക. ഇതിനിടയിൽ കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണുകൾ ട്രാക്ക് ചെയ്തതിലൂടെ രണ്ട് ഫോണുകൾ മുംബൈയിലാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് വൈകിട്ട് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം ഇന്ന് മുംബൈയിലേക്ക് പോകാനും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മുംബൈ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറിയിട്ടുണ്ട്. അങ്ങനെ മുംബൈ പോലീസുമായി ചേർന്നുള്ള ഒരു അന്വേഷണത്തിനാണ് കേരള പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും ചില ആശയക്കുഴപ്പം, അതായത് നേരത്തെ 38 ഫോണുകൾ പോയിരുന്നതിൽ ഇപ്പോൾ നിലവിലൊരു 5 ഫോണുകളുടെ കാര്യത്തിൽ മാത്രമാണ് സിഗ്നൽ ലഭിക്കുന്നത്. 20-ലധികം ഐഫോണുകൾ ഉണ്ടായിരുന്നു, അതിൽ 5 ഐഫോണുകളിൽ നിന്നുള്ള സന്ദേശം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഡൽഹിക്ക് പുറമെ മുംബൈയിലും. അങ്ങനെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ബംഗളൂരുവിലെ പരിപാടിക്കിടയിലും സമാനമായി തന്നെ മൊബൈൽ ഫോണുകൾ മോഷണം പോയെന്ന വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നതാണ്. അങ്ങനെ അന്വേഷണ സംഘത്തിലെ ഒരു സംഘം ബംഗളൂരുവിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നതാണ്, അത് സംബന്ധിച്ചുള്ള വിവരശേഖരണം നടത്തിയിരുന്നതാണ്. എന്തായാലും ഈ ബംഗളൂരുവിലെ പരിപാടിക്കിടയിൽ മോഷണം നടത്തിയ സംഘം തന്നെയാണോ കൊച്ചിയിലും മോഷണം നടത്തിയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താതെ അന്വേഷണം തുടരുന്നതിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുംബൈയിലേക്ക് പോകുന്നത്.